രഞ്ജിത്ത് എല്ലാവരും പറഞ്ഞത് മറ്റൊരു ശബരിമല വിഷയം വരുന്നു എന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ അത് അങ്ങനെ ഉണ്ടായില്ല അത് വലിയ രാഷ്ട്രീയ ലാഭം ചില കോണുകളിൽ ബി ജെ പി ഉണ്ടാക്കുമെന്നാശങ്ക ചിലരൊക്കെ വന്നു ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ചിലർ പറഞ്ഞു കോൺഗ്രസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇത് മനു ഏതായാലും നമുക്ക് ഈ വിഷയം നമ്മൾ നാലാമത്തവണ മറ്റോന്നോ ട്രായവൽ ഈ വിഷയം എടുക്കുന്നത് പക്ഷേ അത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് ഇപ്പം കിട്ടിയൊരു വാർത്തയാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ മണ്ഡലമായ തലശ്ശേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ കുളം നവീകരിക്കാൻ ഭരണാനുമതി ഒന്നു രണ്ടുമല്ല അറുപത്തിനാല് ലക്ഷം രൂപയാണ് എൻ ഷംസീര് കോടിയേരി കരാൽ കരാൽത്തെരുവ് ഗണപതി ക്ഷേത്രത്തിന്റെ കുളം നവീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെയാണ് ഈ വിഷയം അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിന് തന്നെ ഏതാണ്ട് ആ കാര്യത്തിൽ ഒരു ധാരണയായ സ്ഥിതിക്ക് ഇനി എന്തൊരു വിവാദം എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ കാര്യം തിരുത്തി വിത്തല്ല എന്ന് പറയുന്നു എൻ ഷംസീറിന് പറയണമെന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു തീവ്ര ഇടതുപക്ഷ നയം അദ്ദേഹത്തിന് സമ്മതിക്കുന്നില്ലായിരിക്കും ഒരു പക്ഷേ എൻ എസ് എസ് ആദ്യം പിന്മാറുന്നു തൊട്ടുപുറകെ യു ഡി എഫ് ഈ വിഷയം വലിയ പ്രശ്നമാക്കേണ്ട സഭയിൽ എന്നാണ് സഭയിൽ പ്രശ്നമാക്കേണ്ട പക്ഷേ എൻ ഷംഷീര് മാപ്പ് പറയണമെന്നും അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും എൻ എസ് എസിനെ പോലെ യു ഡി എഫും നാളെ ആവശ്യപ്പെട്ടേക്കാം സഭയിൽ അല്ലാതെ പൂർണ്ണമായ ഒരു പിന്മാറ്റമല്ല പക്ഷേ കാര്യമായി കത്തിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനത്തുള്ള അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വന്ന ദിവസം തന്നെ എനിക്ക് തോന്നിയത് ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തതാണ് നമ്മുടെ ന്യൂസ് ഡെസ്കിൻ്റെ അടക്കം കാരണം ഈ വിഷയത്തിൽ ഒരു ശബരിമല ആവർത്തിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ശബരിമല ഉണ്ടാക്കിയ വെല്ലുവിളി ഉണ്ടാക്കുമോ എന്ന ആശങ്ക സി പി എമ്മിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം നടത്തിയ പ്രസ്താവനയ്ക്കപ്പുറം അല്പം ജാഗ്രത പാലിച്ചാണ് പക്ഷേ പിറ്റേ ദിവസം വലിയ ഊർജ്ജത്തോട് അതെ ഞാൻ പറയുന്നത് പറയാനുള്ള കാര്യങ്ങളൊന്ന് തുറന്നു പറയുക അതിനുശേഷം ആ വിഷയത്തിൽ തുടർ നീക്കങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തുക എന്നതാണ് ഇന്ന് നിയമസഭയിലും ഇപ്പോൾ സി പി എം നേതാക്കളുടെയും എല്ലാ നിലപാടിൽ പൊതുവിലുള്ളത് അത് സി പി എമ്മിന്റെ ഒരു പൊതു തീരുമാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു സി പി എം ഈ വിഷയത്തിൽ ഇനി കരുതലോടെ പ്രതികരിച്ചാൽ മതി ഒരു പൊതു ധാരണയെത്തി അതിന് കാരണം മറ്റൊന്നും കൂടി ഉണ്ടാവാം കാരണം വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ നഷ്ട സാധ്യതയുണ്ട് അത് മുന്നിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ ശബരിമലയൊന്നും ആവർത്തിച്ചില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായും ഹൈന്ദവ സംഘടനകളും ബി ജെ പിയുമൊക്കെ ഇതിനെ വലിയ രീതിയിൽ ഏറ്റെടുക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നതുമാണ് അപ്പം ആ തരത്തിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യും അപ്പം സ്വഭാവം അത് കണ്ടാവാം മറ്റൊന്നുകൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒൻപതാം തീയതി ഹിന്ദു ഐക്യവേദി ക്ഷേത്ര രക്ഷാ മാർച്ച് എന്നൊരു അപ്പം ബിജെപി ഹൈന്ദവ സംഘടന അതെ ബി ജെ പിയും ഹൈന്ദവ സംഘടനകളും മാത്രം ആ പ്രതിഷേധം ശക്തമായി വരുന്നു അപ്പോൾ അതിൽ ഇനി പെട്ടുപോവേണ്ടതില്ല എന്നൊരു ജാഗ്രത പാലിക്കൽ പൊതുവിൽ ഉണ്ടായേക്കുന്നത്